ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജീനയാണ്. കെ എൽ കണ്ണൂർ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പന്നിയിറച്ചി കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. പോർക്ക് പെപ്പർ ഫ്രൈ ആണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ പന്നിയിറച്ചി എടുത്തിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 5 വിസിൽ വരുന്നത് വരെ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ ഇറച്ചിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടില്ല പന്നി ഫ്രൈ തന്നെയാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞതാണ്, 4 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ്, 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ സോയാ സോസും കുറച്ച് തേങ്ങാക്കൊത്തും കൂടി എടുത്തിട്ടുണ്ട്. ഇനി പൊടികൾ ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇറച്ചി മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്തിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അത് മൂത്ത് വരുന്ന സമയം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി സവാള കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് പൊടിയുപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ സവാളയിലൊക്കെ ഉപ്പ് പിടിക്കും, പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും. ഇനി പൊടികളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ മറന്നവരെ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ പന്നിയിറച്ചി വേവിച്ച കുറച്ച് ഗ്രേവി കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും ആ ഒരു ഗ്രേവിയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ സമയം തന്നെ നമുക്ക് വേവിച്ച് വെച്ച പന്നിയിറച്ചി കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പോർക്ക് പെപ്പർ ഫ്രൈയുടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് ഫ്രൈ തന്നെയാണ്. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. കെ എൽ കണ്ണൂർ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.